ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മലയാളം ടൈപ്പിംഗിന് പറ്റിയ ആൻഡ്രോയിഡിലെ ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷനാണ്. ഇതൊരു മംഗ്ലീഷ് മലയാളം കീബോർഡാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ തന്നെ ഈസി ആയിട്ട് മലയാളത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു യൂസർ ഫ്രണ്ട്ലി ആപ്പാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. സോ ലെറ്റ്സ് ഗോ. സോ ഫസ്റ്റ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോവുക. And just search for Manglish keyboard. And namukku ivide kaanam oru app, Manglish keyboard by Cluster Dev. Just app install cheyyuka. Installation complete aayadhinu shesham open cheyyuka. Open cheyta pinne namukku ivide kaanam enable Manglish keyboard ennallathu. So adu click cheyyuka. ഇവിടെ മംഗ്ലീഷ് കീബോർഡ് എനേബിൾ ചെയ്യുക. ക്ലിക്ക് ഓക്കെ. ക്ലിക്ക് ഓക്കെ അഗെയിൻ. ഇപ്പോൾ ഈ കീബോർഡ് നിങ്ങളുടെ ഫോണിൽ എനേബിൾഡ് ആയി. ഇനി നമുക്ക് ഈ മംഗ്ലീഷ് കീബോർഡ് നമ്മൾ ഡിഫോൾട്ട് കീബോർഡായി സെറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി ചൂസ് മംഗ്ലീഷ് കീബോർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മംഗ്ലീഷ് കീബോർഡ് നിങ്ങളുടെ ഡിഫോൾട്ട് കീബോർഡായി സെറ്റ് ചെയ്യുക. കീബോർഡ് ഈസ് ആക്റ്റീവ്. ഇപ്പോൾ എൻ്റെ കീബോർഡ് മംഗ്ലീഷ് കീബോർഡിലേക്ക് ചേഞ്ച് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ മംഗ്ലീഷിൽ സുഖമാണോ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് മലയാളം ട്രാൻസ്ലേഷൻ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാ എന്ന് കാണുന്ന ഓപ്ഷൻ ഓഫ് ചെയ്യുക. ആൻഡ് നമ്മളിപ്പോൾ ഇനി വീണ്ടും സുഖമാണോ എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് കാണാം ആ മലയാളം ട്രാൻസ്ലേഷൻ ഓഫായിരിക്കുന്നത്. സോ ഈ മാ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മലയാളം ട്രാൻസ്ലേഷൻ ഓണും ഓഫും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ കീബോർഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്റ്റിക്കറും ക്രിയേറ്റ് ചെയ്യാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇപ്പോൾ സുഖമാണോ എന്നുള്ളതിൻ്റെ സ്റ്റിക്കർ ലഭിക്കും. ഇവിടെ കാണാം സുഖമാണോ എന്നുള്ള സ്റ്റിക്കർ സെൻഡ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റിക്കർ ഒന്നും ടൈപ്പ് ചെയ്യാതെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പല സ്റ്റിക്കറുകളും ലഭിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ കീബോർഡിൻ്റെ തീമും മറ്റു സെറ്റിംഗ്സൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മംഗ്ലീഷ് കീബോർഡ് ആപ്പ് തുറക്കുക. ആൻഡ് നമുക്കിവിടെ കാണാം ഡിഫറെൻറ്റ് തീംസ്, ആൻഡ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സെറ്റിങ്സ്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കിപ്പോൾ പഴയ കീബോർഡിലേക്ക് തന്നെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കീബോർഡ് ഓപ്ഷൻ നിൽക്കിയാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കീബോർഡിലേക്ക് തന്നെ തിരിച്ചു പോവാം. ആൻഡ് മാറണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് കീബോർഡ് ഓപ്ഷൻ വീണ്ടും നിൽക്കുക. ആൻഡ് അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് സെറ്റിങ്സിൽ പോവുക. അവിടുന്ന് സിസ്റ്റത്തിൽ പോവുക. അവിടുന്ന് ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് സെലക്ട് ചെയ്യുക. അവിടുന്ന് വെർച്വൽ കീബോർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത കീബോർഡ്സൊക്കെ കാണാം. ഡിഫറെൻറ്റ് മൊബൈലിനനുസരിച്ച് ഞാൻ പറഞ്ഞ പാത്തിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ജസ്റ്റ് സെറ്റിങ്സിൽ പോയിട്ട് കീബോർഡിന് സെലക്ട് സെർച്ച് ചെയ്താൽ മതി, നമുക്ക് നേരെ വെർച്വൽ കീബോർഡിലേക്ക് എത്താം. അവിടെ നിങ്ങൾക്ക് മാനേജ് കീബോർഡ്സ് അടിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീബോർഡ് മാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാം. So thank you for watching the video guys, and see you guys on the next one.